നമസ്കാരം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സി ഫോസ്ഫറസ്, ദ സെക്കൻഡ് എലിമെൻ്റ് ഇൻ ദി 15th ഗ്രൂപ്പ്. ആഫ്റ്റർ നൈട്രജൻ ദ നെക്സ്റ്റ് എലിമെൻ്റ് ഈസ് ഫോസ്ഫറസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഫോസ്ഫറസിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫോസ്ഫറസിൻ്റെ വ്യത്യസ്ത അലോട്രോപിക് ഫോംസ്. ഫോസ്ഫറസ് ക്യാൻ എക്സിസ്റ്റ് ഇൻ മേജർ 3 അലോട്രോപിക് ഫോംസ്: വൈറ്റ്, റെഡ് ആൻഡ് ബ്ലാക്ക്. White phosphorus is there, red phosphorus is there, and black phosphorus is there. അതിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവയുടെ സ്ട്രക്ചറുമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോസ്ഫറസിൻ്റെ പ്രധാനപ്പെട്ട 3 അലോട്രോപിക് ഫോംസ് എന്ന് നമുക്ക് പറയാവുന്നത്. എന്താണ് അലോട്രോപ്പി എന്ന് നമുക്കറിയാം. അലോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കലി ഇതേ ആർ സെയിം, ബട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻറ്റ്. ഇതാണ് നമ്മൾ പൊതുവെ അലോട്രോപ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഫോസ്ഫറസിൻ്റെ അലോട്രോപിക് ഫോമായ വൈറ്റ് ഫോസ്ഫറസ്, അതാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്, വൈറ്റ് ഫോസ്ഫറസ്. ഓക്കെ, വൈറ്റ് ഫോസ്ഫറസ് ഒരു ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് വാക്സി സോളിഡ് ആണ്. ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് വാക്സി സോളിഡ്, ഒരു വാക്സി സോളിഡായിട്ടാണ് അത് കാണുന്നത്. പോയ്സണസ് ആണ്. ഇൻസോളബിൾ ഇൻ വാട്ടർ ബട്ട് സോളബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല, മറിച്ച് കാർബൺ ഡൈസൾഫൈഡിൽ സോളബിൾ ആവുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഗ്ലോ ഇൻ ഡാർക്ക്, ഇരുട്ടത്ത് തിളങ്ങാൻ കഴിയും. അതിനെ നമ്മൾ കെമി ലൂമിനസെൻസ് എന്നാണ് പറയുക. ഇരുട്ടത്ത് തിളങ്ങുന്നതിന്, ഇരുട്ടത്ത് തിളങ്ങുന്നതിനുള്ള കാരണം ഇതിൻ്റെ റിയാക്ടിവിറ്റിയാണ്. ഇത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് P4O10 അല്ലെങ്കിൽ P2O5 ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ലൈറ്റ് എനർജിയാണ് അത് പുറത്തു വിടുന്നത്. ഇതിനെയാണ് നമ്മൾ കെമി ലൂമിനസെൻസ് എന്ന് പറയുക. ഓക്കെ, രാസപ്രവർത്തനം നടക്കുമ്പോൾ ലൈറ്റ് പുറത്തു പോകുന്നതാണ് നമ്മൾ കെമി ലൂമിനസെൻസ് ആയിട്ട് പറയുന്നത്. സോ വൈറ്റ് ഫോസ്ഫറസ് ബേൺസ് ഇൻ എയർ വിത്ത് ഫാൻ ഗ്രീൻ ഗ്ലോ ദാറ്റ് ഗ്ലോസ്. ഇത് കാണണമെങ്കിൽ ഇരുട്ട് വേണം. അപ്പോൾ ദാറ്റ് ഈസ് ഗ്ലോസ് ഇൻ ഇരുട്ട് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അത് നമ്മൾ കെമി ലൂമിനസെൻസ് എന്ന് പറയും. ഇതൊക്കെയാണ് പണ്ട് നമ്മളോട് ആൾക്കാർ പറഞ്ഞിരുന്നത്, ശ്മശാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി തിളങ്ങുന്നത് കാണാമെന്നുള്ളത്. അത് ഈ ഫോസ്ഫറസ് എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള ആ കെമി ലൂമിനസെൻസ് ആണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. പിന്നെ ഇത് വാട്ടറിൽ ഇൻസോൾവിൾ ആണെന്ന് പറഞ്ഞു, പക്ഷേ ഇത് സോഡിയം ഹൈഡ്രോക്സൈഡിൽ സോളബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഡിസോൾവ്സ് ഇൻ ബോയിലിംഗ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പക്ഷേ ഇതിനൊരു ഇനേർട്ട് അറ്റ്മോസ്ഫിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, കാർബൺ ഡയോക്സൈഡ് പോലത്തെ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യണം. കാരണം ഇതിന് ഓക്സിജനുമായിട്ട് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ആ റിയാക്ഷൻ പ്രിവെൻറ്റ് ചെയ്തിട്ട് വേണം ഇതിനെ നമ്മൾ ഡിസോൾവ് ചെയ്യാൻ. സോ ഇൻ ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഇറ്റ് ക്യാൻ ഡിസോൾവ് ഇൻ ഹോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഗിവ് ഫോസ്ഫാൻ, PH3 അമോണിയ പോലത്തെ ഒരു കോമ്പൗണ്ട് ആണ് ഫോസ്ഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ PH3 ഒപ്പം തന്നെ NaH2PO2 സോഡിയം ഹൈപ്പോ ഫോസ്ഫൈറ്റ്, സോഡിയം ഹൈപ്പോ ഫോസ്ഫൈറ്റ്, ഇതാണ് അതിൻ്റെയൊപ്പം ഉണ്ടാകുന്ന അടുത്ത സംയുക്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വൈറ്റ് ഫോസ്ഫറസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ കളർ നമ്മൾ നേരത്തെ കണ്ടു, അതിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊരു ടെട്രഹൈഡ്രൽ സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഒരു ഡിസ്ക്രീറ്റ് മോളിക്യൂൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനൊരു ടെട്രഹൈഡ്രൽ സ്ട്രക്ചറാണ്. ബോണ്ട് ആംഗിൾ 60° ആയിട്ടാണ് നമ്മൾ പറയുക, 60°. ഈ 60° ടെട്രഹൈഡ്രലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോണ്ട് ആംഗിൾ ഭയങ്കര സ്ട്രെയിൻഡ് ബോണ്ട് ആംഗിൾ ആയിരിക്കും, വളരെയധികം സ്ട്രെയിൻ അനുഭവിക്കുന്ന ഒരു ബോണ്ട് ആംഗിൾ. അപ്പോൾ അത് സ്ട്രെയിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും, സ്വാഭാവികമായിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യും. അതായത് ഇത് ഹൈലി റിയാക്റ്റീവ് ആണ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇത് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ക്വൈറ്റ് റിയാക്റ്റീവ് ബിക്കോസ് ഓഫ് ദിസ് സ്ട്രെയിൻ ഇൻ ദ ബോണ്ട്. ബോണ്ടിലുള്ള ഈ സ്ട്രെയിൻ ആണ് അതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല P4 ആണ്. ഒരു ടെട്രഹൈഡ്രേറ്റ് 4 മൂലക്കിൽ 4 കോർണറിൽ ഈ 4 ഫോസ്ഫറസ് ആറ്റങ്ങൾ ഇരിക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത് എന്നുകൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം ഓർക്കണം. ആൻഡ് നെക്സ്റ്റ് ഈസ് റെഡ് ഫോസ്ഫറസ്. അടുത്തത് റെഡ് ഫോസ്ഫറസ് ആണ്. റെഡ് ഫോസ്ഫറസ് നമ്മൾ വൈറ്റ് ഫോസ്ഫറസിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, വൈറ്റ് ഫോസ്ഫറസിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വൈറ്റ് ഫോസ്ഫറസ് തുടർച്ചയായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 273 കെൽവിൻ കണ്ടിന്യൂസ്ലി ഹീറ്റ് ഫോർ സം ഡേയ്സ്, സം സെവറൽ ഓർ എ വീക്ക് ഓർ എക്സെട്ര ഇൻ ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ. ഇനേർട്ട് എന്നുള്ളതിൻ്റെ മീനിങ് ഞാൻ നേരത്തെ പറഞ്ഞു, വൈറ്റ് ഫോസ്ഫറസ് ആണെങ്കിൽ അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. സോ ഇനോട്ട് ടു അവോയ്ഡ് ദാറ്റ് വൺ യു ഹാവ് ടു കീപ് ഇറ്റ് ഇൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ, റൈറ്റ്. അപ്പോൾ നമുക്ക് റെഡ് ഫോസ്ഫറസ് ഇട്ട് ഇനി റെഡ് ഫോസ്ഫറസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്, ഹീറ്റ് ചെയ്യുന്ന കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ അത് ബ്ലാക്കിലേക്ക് മാറും. ഓക്കെ, അണ്ടർ ഹൈ പ്രഷർ ദാറ്റ് ഗ്രാജുവലി കൺവേർട്ടഡ് ടു ബ്ലാക്ക് ഫോസ്ഫറസ്, റൈറ്റ്. ഇനി എന്താണ് റെഡ് ഫോസ്ഫറസിൻ്റെ കളർ എന്ന് പറയുന്നത്? റെഡ് ഫോസ്ഫറസിൻ്റെ കളർ നമ്മളിവിടെ കാണാനുണ്ടായി.
ഇങ്ങനത്തെ ഒരു കളറാണ് റെഡ് ഫോസ്ഫറസ് ഉള്ളത്. ആൻഡ് ദിസ് ഹാവിങ് ആൻ അയൺ ഗ്രേ ലെസ്റ്റർ, ഒരു അയൺ ഗ്രേ ലെസ്റ്റർ ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ഏതാണ്ട് ഒരു കളർ നമ്മുടെ ഈ പിക്ചറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇതിന് സ്മെല്ലില്ല, ഇറ്റ് ഈസ് ഓഡർലെസ്, പോയ്സണസ് അല്ല, ഇറ്റ് ഇസ് നോൺ പോയ്സണസ്. വാട്ടറിലും കാർബൺ ഡൈ സൾഫേറ്റിലും ഇൻസോൾവബിൾ ആണ്. ഇറ്റ് ഈസ് ഇൻസോൾവബിൾ ബോത്ത് ഇൻ വാട്ടർ ആസ് വെൽ എസ് കാർബൺ ഡൈ സൾഫേറ്റ്. നേരത്തെ നമ്മൾ കാർബൺ ഡൈ സൾഫേറ്റിൽ ഡിസോൾവ് ചെയ്യുന്നു പറഞ്ഞതാണ്, ഇവിടെ അത് ഇൻസോൾവബിൾ ആണ്. ഓക്കെ, പിന്നെ വൈറ്റ് ഫോസ്ഫറസ് പോലെ അത്ര റിയാക്റ്റീവ് അല്ല, ഇറ്റ് ഈസ് നോട്ട് മച്ച് ഓർ ദീസ് ആർ ലെസ് റിയാക്റ്റീവ് ദാൻ വൈറ്റ് ഫോസ്ഫറസ്. ഇറ്റ് ഡസ് നോട്ട് ഗ്ലോ ഇൻ ദി ഡാർക്ക്, ഇരുട്ടത്ത് തിളങ്ങുന്ന കെമി ലൂമിനസെൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും ഇത് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാമല്ലോ വീട്ടിൽ റെഡ് ഫോസ്ഫറസ് ഈ തീപ്പെട്ടിയുടെ കൂടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ തീപ്പെട്ടിയുടെ ആ കോലിൻ്റെ അറ്റത്തൊക്കെ റെഡ് ഫോസ്ഫറസ് ആണ്, ഇതൊന്നും നമുക്ക് ഇരുട്ടത്ത് കാണാൻ കഴിയാറില്ല. അതിന് കെമി ലൂമിനസെൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഞാൻ എൻ്റെ സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ വൈറ്റ് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിരുന്നു P4, അത് ടെട്രാഹെഡ്രൽ സ്ട്രക്ചറിൽ എല്ലാ കോർണറിലും ഫോസ്ഫറസ്, നാല് ഫോസ്ഫറസ് ആറ്റങ്ങളുള്ള P4 സ്ട്രക്ചർ ആയിരുന്നു ഡിസ്ക്രീറ്റ് മോളിക്യൂളായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അതിലുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് അടുത്ത P4 ജോയിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ P4 ആയിട്ടുള്ള ഒരു പോളിമറിക് സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ദിസ് സ്ട്രക്ചർ കണ്ടെയ്ൻസ് ദി ചെയിൻ ലൈക്ക് സ്ട്രക്ചർ, ദിസ് ഹാവിങ് എ ചെയിൻ ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ദിസ് ചെയിൻ ഹാവിങ് ഡിസ്ക്രീറ്റ് ദിസ് P4 ടെട്രാഹെഡ്ര വിച്ച് ലിങ്ക്ഡ് ടുഗെദർ. ഓക്കെ, ഈ P4 ടെട്രാഹെഡ്ര ഉണ്ട്, പക്ഷെ അത് പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മളിതെന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാണ് റെഡ് ഫോസ്ഫറസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് ബ്ലാക്ക് ഫോസ്ഫറസ്, അടുത്ത് ബ്ലാക്ക് ഫോസ്ഫറസ് ആണ്. ആക്ച്വലി ബ്ലാക്ക് ഫോസ്ഫറസ് ഈസ് ഒബ്ടെയിൻ ഫ്രം റെഡ് ഫോസ്ഫറസ് ബൈ ഹീറ്റിംഗ് അണ്ടർ പ്രഷർ. പ്രഷർ കൊടുത്തിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് ബ്ലാക്ക് ആയിട്ട്, റെഡിനെ ബ്ലാക്ക് ആക്കി മാറ്റാൻ കഴിയുന്നത്. ഓക്കെ, ഈ റെഡ് ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ തന്നെ ബ്ലാക്ക് ഇറ്റ്സെൽഫ് ആർ ഓഫ് ടു ടൈപ്സ്. ബ്ലാക്ക് എന്ന് പറയുന്നത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ആൽഫ ബ്ലാക്ക് ആൻഡ് ബീറ്റ ബ്ലാക്ക് ആണ്. ഓക്കെ, ഈ ആൽഫ ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു സീൽഡ് ട്യൂബിൽ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നതാണ്, ഒരു സീൽഡ് ട്യൂബിൽ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നതാണ് ആൽഫ ബ്ലാക്ക് എന്ന് പറയുന്നത്. ബീറ്റ ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ 473 കെൽവിനിൽ ഹൈ പ്രഷർ കൊടുത്തിട്ട് 473 കെൽവിനിൽ ഹൈ പ്രഷർ കൊടുത്തിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതാണ് ആൽഫയും ബീറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. 2000 മേളിൽ ഇതിനൊരു നെറ്റ്വർക്ക് സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുക, ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചറാണ് കിട്ടുക. ഓക്കെ, ഈ ആൽഫ ബ്ലാക്ക് ദാറ്റ് ക്യാൻ ബി സബ്ലൈംഡ് ഇൻ എയർ, അത് സബ്ലൈം ചെയ്യിക്കാൻ പറ്റും. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു റോംബോഹെഡ്രൽ അല്ലെങ്കിൽ മോണോക്ലിനിക് സ്ട്രക്ചറാണ്, മോണോക്ലിനിക് ഓർ റോംബോഹെഡ്രൽ സ്ട്രക്ചറാണ്. ഓക്കെ, അത് ഓക്സിജനിൽ എന്ത് ചെയ്യുന്നില്ല, ഓക്സിഡൈസ് ചെയ്യുന്നില്ല, അതായത് കെമി ലൂമിനസെൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോപ്പർട്ടിയോ ഇത് തരുന്നില്ല. ബീറ്റ ബ്ലാക്ക് ആണെങ്കിൽ അത് ഒരു 673 കെൽവിൻ വരെ, കുറച്ച് ഹൈ ടെമ്പറേച്ചർ വരെ അത് ഡസ് നോട്ട് ബേൺ ഇൻ എയർ, ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇത്രയാണ് വൈറ്റ്, റെഡ് ആൻഡ് ബ്ലാക്ക് വ്യത്യാസങ്ങൾ നമുക്ക് പറയാനുള്ളത്. ദീസ് ആർ ദ 3 അലോട്രോപിക് ഫോംസ് ഓഫ് ഫോസ്ഫറസ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഫോസ്ഫറസിൻ്റെ ഒരു കോമ്പൗണ്ട് ആണ് ഫോസ്ഫൈൻ. ഫോസ്ഫൈൻ എന്ന് പറയുന്നത് ഫോസ്ഫറസിൻ്റെ ഹൈഡ്രൈഡ് ആണ്, PH3 എന്നാണ് ഫോർമുല. ഇത് അമോണിയ പറയുന്ന പോലെ തന്നെ, NH3 എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് PH3 എന്ന് പറയാം. ബേസിക് ആണ്, സ്ലൈറ്റ്ലി ബേസിക് ആണ്. ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, അമോണിയൽ നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ള പോലെ ഇവിടെയും ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് ഫോസ്ഫറസിൻ്റെ മുകളിൽ. ഓക്കെ, അത് നമുക്ക് വിശദമായിട്ട് കാണാം. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് പറയാം. ഫോസ്ഫൈൻ ഈസ് പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് കാൽസ്യം ഫോസ്ഫൈഡ് വിത്ത് വാട്ടർ ഓർ ഹൈഡ്രോക്ലോറിക് ആസിഡ്. വാട്ടറിനോ അല്ലെങ്കിൽ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡോ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോസ്ഫൈഡ്സ് ദാറ്റ് ക്യാൻ ഈസിലി ഗീവ് ഫോസ്ഫൈൻ. ഫോസ്ഫൈഡ്സിന് കാൽസ്യം ഫോസ്ഫൈഡ് ഫോസ്ഫൈൻ തരും, ഈസി ആയിട്ട് തരും. ഓക്കെ, ഈ ഫോസ്ഫൈൻ നമുക്ക് നേരത്തെ പറഞ്ഞ വേറൊരു മെത്തേഡിലൂടെ നമുക്ക് ഉണ്ടാക്കാം, ദാറ്റ് ഇസ് ബൈ ലബോറട്ടറി പ്രിപ്പറേഷൻ. ലബോറട്ടറി പ്രിപ്പറേഷൻ ഏതാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ഫോസ്ഫറസ് വിത്ത് ഹോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്, വൈറ്റ് ഫോസ്ഫറസ് ഹോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇനി ഇന്നറ്റ് അറ്റ്മോസ്ഫിയർ, ഈ ഇന്നർട്ട്നെസ്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വൈറ്റ് ഫോസ്ഫറസ് എയറുമായിട്ട് റിയാക്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട്. ഓക്കെ, സോ ഇതിൽ ഗെറ്റ് ഫോസ്ഫൈൻ ആൻഡ് സോഡിയം ഹൈപ്പോ ഫോസ്ഫൈറ്റ്, സോഡിയവും ഫോസ്ഫൈനും സോഡിയം ഹൈപ്പോ ഫോസ്ഫൈറ്റും നമുക്ക് കിട്ടും. ഇങ്ങനെ രണ്ട് മെത്തേഡ്സ്, മൂന്ന് മെത്തേഡ്സ്, H2O HCl കാൽസ്യം ഫോസ്ഫൈഡിൻ്റെയും ഫോസ്ഫറസിൻ്റെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടുള്ള റിയാക്ഷൻസ്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്യുവർ ആണെങ്കിൽ അത് നോൺ ഇൻഫ്ലേമബിൾ ആണ്, കത്തില്ല. എന്നാൽ അതിൽ വൈറ്റ് ഫോസ്ഫറസിൻ്റെ വേപ്പേഴ്സോ അല്ലെങ്കിൽ P2H4 പോലത്തെ കോമ്പൗണ്ട്സോ ഉണ്ടെങ്കിൽ അതെന്തായി, അത് നോൺ ഇൻഫ്ലേമബിൾ ആയി, നോൺ ഇൻഫ്ലേമബിൾ എന്നുള്ളത് ഇൻഫ്ലേമബിൾ ആയി. ഓക്കെ, കത്താനുള്ള സാധ്യത ഉണ്ട്. റൈറ്റ്, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇതിനെ പ്യൂരിഫൈ ചെയ്യണം, ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുക? ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യൽ സാധാരണ ഇത്
ഒരു ആസിഡിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ലൈക്ക് എച്ച് ഐ എച്ച് ബി ആർ എക്സെട്ര എച്ച് ഐയിലോ എച്ച് എച്ച് ബി ആറിലോ പോലത്തെ ആസിഡ്സ് എടുത്ത് ഡിസോൾവ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ എന്താക്കാറുള്ളത് ഇത് പ്യൂരിഫൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള സാധനമായതുകൊണ്ട് ഈ ആസിഡുമായിട്ട് ചേർന്നിട്ട് ഒരു സോൾട്ട് ഫോസ്ഫോണിയം സോൾട്ട് ഫോം ചെയ്യും. ഫോസ്ഫോണിയം സോൾട്ട് ഫോസ്ഫോണിയം അയോഡൈഡ് ഓർ ഫോസ്ഫോണിയം ബ്രോമൈഡ് പോലത്തെ സോൾട്ടുകൾ ഫോം ചെയ്യും. ഓക്കെ, ആൻഡ് യു ക്യാൻ സെപ്പറേറ്റ് ദാറ്റ് ഇറ്റ് ഫ്രം ദ സൊല്യൂഷൻ ബൈ ഡിസോൾവ് ഇറ്റ് വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാം. pH 4 is അയോണിക് ഇൻ നേച്ചർ. അങ്ങനെ വരുമ്പോൾ നമുക്കത് വാട്ടറിൽ കിട്ടും, പിന്നെ നമുക്കത് വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ഇറ്റ് ഈസ് ഈസി. നമ്മൾ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്താൽ മതി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ സോഡിയം ഹൈഡ്രോക്സൈഡോ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് ഫോസ്ഫൈനെ സെപ്പറേറ്റ് ചെയ്യാം. സോ ദ റിയാക്ഷൻ ഈസ് ദിസ് വൺ, pH 3+ HI, pH 4 pH 4 പ്ലസ് KOH pH 3. ഇത്രയായിട്ടുള്ള റിയാക്ഷനിലൂടെ നമുക്കതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാം. അതർവൈസ് അത് കത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇത് കളർലെസ് ആണ്. മൊറവർ ഇറ്റ് ഇസ് എ ഗ്യാസ്, അമോണിയ പോലെ തന്നെ ഇറ്റ് ഇസ് എ ഗ്യാസ്. ഇതൊരു ഗ്യാസ് ആണ്, കളർലെസ്സുമാണ്. പ്രശ്നം അതല്ല, ഇത് ദിസ് ഈസ് പോയ്സണസ് ഇൻ നേച്ചർ. ഇത് പോയ്സണസ് ആണ്, ഹൈലി പോയ്സണസ് ആണ്. മാത്രമല്ല ഇതിന് ഇത് അടിക്കാൻ ഈസിയാണ്. അതിനൊരു ചീഞ്ഞ മീനുകളുടെയൊക്കെ അതിന് റോട്ടൻ ഫിഷ് സ്മെൽ ഉണ്ടായിരിക്കും. ഓക്കെ, കേട് വന്ന മീനുകളുടെയൊക്കെ ഒരു മണം ഇതിനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഇത് എക്സ്പ്ലോർ ചെയ്യും, നല്ല റിയാക്ഷൻ തരും വെൻ ഇറ്റ് ഇൻ കോൺടാക്ട് വിത്ത് സെർട്ടൺ ഓക്സിഡൈസിങ് ഏജൻസ്. ചില ഓക്സിഡൈസിങ് ഏജൻസുമായിട്ട് ഇത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് നൈട്രിക് ആസിഡ് ഓർ ക്ലോറിൻ ഓർ ബ്രോമിൻ ലൈക്ക് ദാറ്റ്, ഇറ്റ് ക്യാൻ എക്സ്പ്ലോർ, ഇറ്റ് ക്യാൻ ഗിവ് ആൻ എക്സ്പ്ലോസീവ് റിയാക്ഷൻ. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഓർത്തിരിക്കണം. വെള്ളത്തിൽ എത്ര സോളബിൾ ഒന്നുമില്ല, ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സോളബിൾ. പക്ഷേ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത ആ എമൗണ്ട് ഉണ്ടല്ലോ, അതായത് സൊല്യൂഷൻ ഓഫ് pH 3 ഇൻ വാട്ടർ, സ്ലൈറ്റ്ലി സോളബിൾ ആണെങ്കിൽ കുറച്ച് ഡിസോൾവ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിൽ പറയുക. ഓക്കെ, അത് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡിക്കമ്പോസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഡിക്കമ്പോസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ടു റെഡ് ഫോസ്ഫറസ് ആൻഡ് ഹൈഡ്രജൻ. റെഡ് ഫോസ്ഫറസും ഹൈഡ്രജനുമായിട്ട് അത് മാറും. ഇത്രയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അതിൻ്റെ റിയാക്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ, ഫോസ്ഫൈൻ ക്യാൻ റിയാക്ട് വിത്ത് കോപ്പർ സൾഫേറ്റ് ഓർ മെർക്കുറി ക്ലോറൈഡ്. മെർക്കുറി ക്ലോറൈഡുമായിട്ടോ കോപ്പർ സൾഫേറ്റുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോസ്ഫൈഡ്സ് കിട്ടും. നമുക്കതിൻ്റെ ഫോസ്ഫൈഡ്സ് കിട്ടും, അതായത് കാൽസ്യം ഫോസ്ഫൈഡ് അല്ലെങ്കിൽ മെർക്കുറി ഫോസ്ഫൈഡ് പോലത്തെ ഫോസ്ഫൈഡ്സ് കിട്ടും. റൈറ്റ്, അപ്പോൾ ഈ ഫോസ്ഫൈഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എന്താക്കാം, ഫോസ്ഫൈനാക്കി മാറ്റാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞു ഫോസ്ഫൈൻ ഈസ് വീക്ക്ലി ബേസിക് സബ്സ്റ്റൻസ്, ഒരു ലൈക്ക് അമോണിയ, ബിക്കോസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ദർ. ഈ ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് അത് ബേസിക് ആവുന്നത്, ഒരു ലൂയിസ് ബേസ് ആവുന്നതും. ഇതേപോലെ എച്ച് ഐ പോലത്തെ അല്ലെങ്കിൽ എച്ച് ബി ആർ പോലത്തെ ആസിഡ്സുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് pH 4 ഫോസ്ഫോണിയം സോൾട്ടുകൾ ഫോം ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെ ആയിട്ട് പോയ്സണസ് ആണ് ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിനെന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ആർ ടു യൂസസ് ഫോർ ദിസ് വൺ. ഈ സ്മോക്ക് സ്ക്രീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തെരുവുകളിലൊക്കെ അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സ്മോക്ക് സ്ക്രീൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ സ്മോക്ക് സ്ക്രീൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോസ്ഫാൻ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കടലിലൊക്കെ അപകടത്തിൽപ്പെടുന്ന കപ്പലുകൾ, ദൂരസ്ഥലങ്ങളിലൂടെയൊക്കെ കപ്പൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, അപകടത്തിൽപ്പെട്ടു എന്നുള്ള പറഞ്ഞ് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോംസ് സിഗ്നൽ എന്ന പേര്, ഹോംസ് സിഗ്നൽ. ഓക്കെ, അങ്ങനെ സിഗ്നൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹോംസ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ പിന്നെ കാൽസ്യം കാർബൈഡിൻ്റെയും ഫോസ്ഫൈൻ്റെയും കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ കാൽസ്യം ഫോസ്ഫൈഡിൻ്റെയും കണ്ടെയ്നേഴ്സ് നമ്മൾ പൊട്ടിച്ചിട്ട് കടലിലേക്ക് ഇടും. അപ്പോൾ ഈ കാൽസ്യം ഫോസ്ഫൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ വാട്ടറുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഫോസ്ഫൈൻ ഉണ്ടാവും. അതേപോലെ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത് അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റിലിൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇത് കടലിൽ നിന്ന് കത്തുകയും ഒരു സിഗ്നൽ പിന്നെ ഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതായത് വെള്ളത്തിൽ തന്നെ കത്തുന്ന അർത്ഥം. അതിന് കാരണം ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ രണ്ട് സാധനങ്ങൾ കൂടിയാണ്. ഓക്കെ, ഈ സിഗ്നൽ സംവിധാനത്തെയാണ് നമ്മൾ ഹോംസ് സിഗ്നൽ, HOLME, ഹോം, ഹോംസ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫോസ്ഫൈനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അതിലൊരു ചെറിയൊരു ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്, ഇൻ വാട്ട് വേ കൻ ഇറ്റ് ബി പ്രൂവ്ഡ് ദാറ്റ് ഫോസ്ഫൈൻ ഈസ് ബേസിക്. ഫോസ്ഫൈൻ ബേസിക് ആണ്, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതിന് ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, ഈ ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് അത് ബേസിക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനുള്ളൊരു എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് അത് ഹൈഡ്രജൻ അയോഡൈഡുമായിട്ട് ചേർന്നിട്ട് ഫോസ്ഫോണിയം അയോഡൈഡ് ഉണ്ടാവുന്ന റിയാക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറയാം. ഇനി അടുത്തത് ഫോസ്ഫറസിൻ്റെ രണ്ട് ഹാലൈഡ്സ് ആണ്, ഫോസ്ഫറസ് ട്രൈക്ലോറൈഡും ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡും, രണ്ട് ഹാലൈഡ്സ്.
ഫോസ്ഫറസ് രണ്ട് തരം ഹാലൈഡ്സ് തരുന്നുണ്ടെങ്കിലും കൂടി ഇതിൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള പി സി എൽ ത്രീ തന്നെയാണ്. അപ്പൊ നമുക്ക് പി സി എൽ ത്രീയെ കുറിച്ച് ആദ്യം കാണാം. പി സി എൽ ത്രീ എന്ന് പറയുന്നത് ഫോസ്ഫറസും ക്ലോറിനും കൂടി റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന വൈറ്റ് ഫോസ്ഫറസ് ആണ്. വൈറ്റ് ഫോസ്ഫറസ് ഹീറ്റഡ് വിത്ത് വൈറ്റ് ഐ മീൻ ക്ലോറിൻ, ഡ്രൈ ക്ലോറിൻ. ഫോസ്ഫറസും ക്ലോറിനും കൂടി ഹീറ്റ് ചെയ്യാം. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പി സി എൽ ത്രീ കിട്ടും. പി സി എൽ ത്രീ കിട്ടും, ഓക്കെ, പി സി എൽ ത്രീ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോസ്ഫറസ് ട്രൈ ക്ലോറൈഡ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് വേറെ ഏതെങ്കിലും മെത്തേഡിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വൈറ്റ് ഫോസ്ഫറസ് അഗെയിൻ ദാറ്റ് റിയാക്ട് വിത്ത് തയോണൈൽ ക്ലോറൈഡ് എസ് ഒ സി എൽ ടു, ഓക്കെ, തയോണൈൽ ക്ലോറൈഡ്. തയോണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ എന്ത് കിട്ടും, പി സി എൽ ത്രീ കിട്ടും. അതിൻ്റെ എസ് ഒ ടുവും എസ് ടു സി എൽ ടും കൂടി കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞു, രണ്ടും വൈറ്റ് ഫോസ്ഫറസ് ആണ്. പക്ഷേ ഒന്ന് വൈറ്റ് ഫോസ്ഫറസ് ഇത് ക്ലോറിനാണ്, മറ്റത് വൈറ്റ് ഫോസ്ഫറസ് ഇത് തയോണൈൽ ക്ലോറൈഡാണ്, തയോണൈൽ ക്ലോറൈഡാണ്. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു അമോണിയൊക്കെ വരയ്ക്കുന്ന പോലെ, അല്ലെ, പി എച്ച് ത്രീ ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നെയാണ് വരയ്ക്കാൻ പറ്റുക. ഒരു പിരമിഡൽ ഷേപ്പിലാണ് നമ്മൾ വരയ്ക്കാറുള്ളത്, പിരമിഡൽ ഷേപ്പിലാണ്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ആണ് കേട്ടോ, ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ആണ്. അപ്പോൾ എസ് പി ത്രീയുടെ ഒരു ടെട്രാഹെഡ്രൽ തന്നെയാണ് ഇതുള്ളത്. പിന്നെ ഒരു ഭാഗത്ത് ഒരു ബോണ്ട് ഇല്ല, അവിടെ ഒരു ലോൺ പെയർ ആണ് ഉള്ളത്. അതുകൊണ്ട് നമ്മളിതിനെ എന്തായിട്ട് പറയുന്നു, പിരമിഡലായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ആ ലോൺ പെയറിൻ്റെ ഇഫക്റ്റ് അവിടെ ഉണ്ടാവും. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനും കാര്യമൊക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ ബി എസ് സി ബി ആർ തിയറി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതുമാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊരു പിരമിഡൽ ഷേപ്പാണ് ഇതിനുള്ളത്. എസ് പി ത്രീ ഹൈബ്രിഡൈസേഷനുമാണ് ഉള്ളത്. ഇതാണ് പി സി എൽ ത്രീയുടെ സ്ട്രക്ചറായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ജനറൽ നേച്ചറിലായിട്ട് ഇതൊരു കളർലെസ് ഓയിലി ലിക്വിഡാണ്, കളർലെസ് ഓയിലി ലിക്വിഡാണ്. ഓക്കെ, മോയ്സ്ചറിൽ ഇത് ഹൈഡ്രലൈസ് ചെയ്യും, ഇറ്റ് ഹൈഡ്രലൈസസ് ഇൻ മോയ്സ്ചർ. ഓക്കെ, അപ്പോൾ മോയ്സ്ചറിൽ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എച്ച് ത്രീ പി ഒ ത്രീ ആണ്. നമുക്ക് കിട്ടുന്നത് എച്ച് ത്രീ പി ഒ ത്രീ ആണ്. ഈ എച്ച് ത്രീ പി ഒ ത്രീ പ്ലസ് എച്ച് സി എൽ പ്ലസ് എച്ച് സി എൽ. ഓക്കെ, ഇത് പിന്നെ മോയ്സ്ചറുമായിട്ട് മാത്രമല്ല ഒ എച്ച് ഗ്രൂപ്പ് ഉള്ള, അപ്പോൾ ഈ എച്ച് ടു ഓയിലും ആ ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, എച്ച് ഒ എച്ച് അല്ലേ. അതുപോലെ ഒ എച്ച് ഗ്രൂപ്പുള്ള മറ്റു ഏതെങ്കിലും ഓർഗാനിക് ആയാലും മതി, അത് ഇതേപോലെ തന്നെ നമുക്ക് ഹൈഡ്രോളിസിസ് പറഞ്ഞ പോലെ തന്നെ ആ റിയാക്ഷൻ പോലെ തന്നെ പറയാവുന്നു. അപ്പോൾ ഉദാഹരണത്തിന് അസിറ്റിക് ആസിഡ് സി എസ് ത്രീ സി ഒ എച്ച്, അവിടെ ഒരു ഒ എച്ച് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒ എച്ചിനെ ഇത് റീപ്ലേസ് ചെയ്ത് സി എൽ ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ സി എസ് ത്രീ സി ഒ സി എൽ ആസിഡ് ക്ലോറൈഡ് ആയിട്ട് മാറും. അഗെയിൻ എച്ച് ത്രീ പി ഒ ത്രീ ഇസ് ദ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേറൊന്നാണ് എത്തനോൾ സി ടു എച്ച് ഫൈവ് ഒ എച്ച്. ആ ഒ എച്ചിലും നമുക്ക് ഒ എച്ചിനെ ഒഴിവാക്കി അവിടെ സി എൽ കൊണ്ടുവരാം, ഒരു ക്ലോറിനേഷൻ നടത്താം ഹാലജനേഷൻ എന്നുള്ള രൂപത്തിൽ. ഓക്കെ, അപ്പോൾ സി എച്ച് സി ടു എച്ച് ഫൈവ് സി എൽ പ്ലസ് അഗെയിൻ എച്ച് ത്രീ പി ഒ ത്രീ. ഇതാണ് ഇവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തത് നമ്മൾ പെൻഡാ ക്ലോറൈഡിലേക്ക് പോവുകയാണ്. പെൻഡാ ക്ലോറൈഡ് പി സി എൽ ഫൈവ്, ഓക്കെ, പ്രിപ്പയർഡ് ബൈ പാസിങ് എക്സസ് ക്ലോറിൻ, എക്സസ് ക്ലോറിൻ ഓവർ വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിൻ്റെ ഇതിലൂടെ എക്സസ് ക്ലോറിൻ, കൂടുതൽ ക്ലോറിൻ പാസ് ചെയ്യാം. അങ്ങനെ കൂടുതൽ ക്ലോറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോസ്ഫറസ് പെൻഡാ ക്ലോറൈഡ് കിട്ടും, ഫോസ്ഫറസ് പെൻഡാ ക്ലോറൈഡ്. റൈറ്റ്, അഗെയിൻ വൺ മോർ മെത്തേഡ് ഈസ് ദർ വൈറ്റ് ഫോസ്ഫറസ്. ഇപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്, നേരത്തെ ലിമിറ്റഡ് ക്ലോറിൻ ആയിരുന്നു, ഇവിടെ എക്സസ് ക്ലോറിനാണ്. അഗെയിൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫ്യൂറൈൽ ക്ലോറൈഡാണ്, തയോണൈൽ ക്ലോറൈഡ് അല്ല, സൾഫ്യൂറൈൽ എസ് ഒ ടു സി എൽ ടു, മറ്റേ എസ് ഒ സി എൽ ടു ആയിരുന്നു. ഇവിടെ ഒരു ഓക്സിജനും കൂടിയും കൂടുതലുള്ള എസ് ഒ ടു സി എൽ ടു. അങ്ങനെ ചേർത്ത് പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഡാ ക്ലോറൈഡും സൾഫർ ഡൈ ഓക്സൈഡും കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡ് ഇവിടെയും നമ്മൾ ഫോസ്ഫറസിൻ്റെ പെൻഡാ ക്ലോറൈഡിന് പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ, പ്രോപ്പർട്ടീസ് പിന്നെ വാട്ടറുമായിട്ട് അല്ലെങ്കിൽ മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതെന്താണ്, അവിടെ പി ഒ സി എൽ ത്രീ ആണ് ഉണ്ടാകുന്നത്, പി ഒ സി എൽ ത്രീ. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഒ എച്ച് ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെയും കാരണമായി വരുന്നത് കേട്ടോ. അതായത് എച്ച് ടു ഓയിലും ഒ എച്ച് പോയി, ആ ഒ എച്ചിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു, സി എൽ വന്നു, അപ്പോൾ എസ് സി എൽ ആയി. ബാക്കിയുള്ളത് ഫോസ്ഫറസിൻ്റെ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പി ഒ സി എൽ ത്രീ. പക്ഷേ ഈ പി ഒ സി എൽ ത്രീ വീണ്ടും ഇവിടെ മോയ്സ്ചർ ഉള്ളത് കൊണ്ട് പി ഒ സി എൽ ത്രീ മോയ്സ്ചറുമായിട്ട് ചേർന്നത് എച്ച് ത്രീ പി ഒ ഫോർ ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാവുന്നു എന്ന് പറയാം. ഓക്കെ, ഇവിടെ എച്ച് ത്രീ പി ഒ ഫോർ ആണ്, മറ്റേ എച്ച് ത്രീ പി ഒ ത്രീ ആണ്, ആ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, പിന്നെ മാത്രമല്ല ഈ പി സി എൽ ഫൈവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി സി എൽ ഫൈവ് അല്ല സ്റ്റേബിൾ പി സി എൽ ത്രീ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അത് ഡിക്കമ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് രണ്ട് ക്ലോറിൻ ആറ്റംസ് നഷ്ടപ്പെട്ടിട്ട് അത് പി സി എൽ ത്രീ ആയിട്ട് മാറും, പി സി എൽ ത്രീ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറൽ എന്താണ് മെച്ചം എന്നുള്ളത് അല്ലെങ്കിൽ സ്ട്രക്ചറൽ അഡ്വാൻറ്റേജ് നമ്മൾ പറയാം. ഓക്കെ, അടുത്തത് എഗെയിൻ ഈ ഒ എച്ച് ഗ്രൂപ്പുള്ള, അതായത് എത്തനോൾ പോലത്തെ അല്ലെങ്കിൽ അസിറ്റിക് ആസിഡ് പോലത്തെ ഈ ഒ എച്ച് ഗ്രൂപ്പ് ഉള്ളതിനെ നമുക്ക് ഹാലജനേറ്റ് ചെയ്യാം, ഹാലജനേറ്റ് ചെയ്യാം. ആ ഒ എച്ച് നമ്മൾ സി എൽ ആക്കി മാറ്റിയിട്ട്. അപ്പോൾ സി ടു എച്ച് ഫൈവ് ഒ എച്ച് പ്ലസ് പി സി എൽ ഫൈവ് ഗ്യൂസ്
C2H5Cl. OH Cl. Okay, again POCl3+HCl. Similarly, CH3COOH+PCl5. അവിടെ ആ ഒ എച്ച് സി എൽ ആയിട്ട് സബ്സ്റ്റിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ CH3COCl+POCl5. ഇതിന് പുറമെ നമുക്ക് വേറെ മെറ്റൽസുമായിട്ടുള്ള ഒരു ഒന്ന് രണ്ട് റിയാക്ഷൻസ് കൂടിയും കാണാം. ഇത് നല്ലൊരു ഹാലജനേറ്റിംഗ് ഏജന്റ് ആയതുകൊണ്ട്, ഹാലജൻ കൊടുക്കാൻ കഴിയുന്ന സബ്സ്റ്റൻസ് ആയതുകൊണ്ട് സിൽവർ PCl5 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിൽവർ ക്ലോറൈഡും PCl3 ആണ് ഇവിടെ സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഫോസ്ഫറസ് ഹാലൈഡ്. അതുപോലെ തന്നെ ടിൻ ഫോസ്ഫറസ് പെന്റാക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിൻ ക്ലോറൈഡ് SnCl4, എഗെയിൻ PCl3 ഇസ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ റിയാക്ഷൻസ്. അപ്പോൾ ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട്, അതേപോലെ OH ഗ്രൂപ്പുള്ള എത്തനോളുമായിട്ടോ അസിറ്റിക് ആസിഡുമായിട്ട് ആസിഡുകളൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതായത് മെറ്റൽസ് ലൈക്ക് സിൽവർ ഓർ ടിൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം റിയാക്ഷൻസ് നമ്മളൊന്ന് ഓർത്തിരുന്നാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിനൊരു സ്ട്രക്ചറൽ ഡിഫറൻസ് വരുന്നത്, നേരത്തെ നമ്മൾ PCl3 സ്ട്രക്ചർ പറഞ്ഞല്ലോ, PCl3 സ്ട്രക്ചർ അതായത് പിരമിഡൽ ലൈക്ക് സ്ട്രക്ചറാണ്. എന്നാൽ PCl മാത്രമല്ല, അതിന് SP3 ഹൈബ്രിഡൈസേഷനാണ്. ഓക്കെ, PCl5 സ്ട്രക്ചർ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. PCl5 സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഇൻ ഗ്യാഷസ് ആൻഡ് ലിക്വിഡ് ഫേസസ് ദിസ് ആസ് ട്രൈഗണൽ ബൈ പിരമിഡൽ വിത്ത് SP3D ഹൈബ്രിഡൈസേഷൻ. ട്രൈഗണൽ ബൈ പിരമിഡൽ അതായത് അതിൻ്റെ മിഡിലിൽ ഒരു ത്രികോണാകൃതിയിലും പിന്നെ മുകളിലേക്കും താഴേക്കും പിരമിഡൽ ഷേപ്പിലാണ്, അതാണ് ട്രൈഗണൽ ബൈ പിരമിഡൽ എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമുക്കിതിൽ 5 PCl ബോണ്ട് ഉണ്ടാവും. ബട്ട് നോട്ട് ഓൾ PCl ബോണ്ട്സ് ആർ ഇക്വാലൻ്റ് ഇൻ നേച്ചർ. എല്ലാ PCl ബോണ്ട്സും ഒരേപോലെയല്ല, അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോണ്ട് ലെങ്ത്തുകളാണുള്ളത്. ദ ഹാവിങ് ഡിഫറെൻ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ബോണ്ട് ലെങ്ത് ഇതിൽ കാണാം, 1 × 202, അതായത് ആ 202 ബോണ്ട് ലെങ്ത് ഉള്ളത് അതിൻ്റെ ഇക്വറ്റോറിയൽ പൊസിഷൻസിലുള്ളതാണ്, ഇക്വറ്റോറിയൽ ബോൺസ് എന്നാണ് അതിനെ പറയുക. മറ്റേത് ആക്സിയൽ ബോൺസ് ആണ്, അത് ആക്സിയൽ ബോൺസ് ആണ്, അത് 240 πm ആണ്. ഓക്കെ, 240 πm ആണ്. അപ്പോൾ ഈ ആക്സിയൽ ബോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോൺസ് എന്ന് പറയാം. ഇക്വറ്റോറിയൽ ബോൺസിനേക്കാളും ഒരു 38 πm കൂടുതലുണ്ട് ആക്സിയൽ ബോൺസിന്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം? ബിക്കോസ് ആക്സിയൽ ബോൺസ് ദാറ്റ് സഫർ മോർ റിപ്പൽഷൻ ആസ് കമ്പയർഡ് ടു ഇക്വറ്റോറിയൽ ബോൺസ്. ആക്സിയൽ ബോൺസ് ഇക്വറ്റോറിയൽ ബോൺസിനേക്കാളും ഒരു റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ എക്സ്പീരിയൻസ് ദ റിപ്പൽഷൻ ഫ്രം ഓൾ ദി ഇക്വറ്റോറിയൽ ആറ്റംസ്, ക്ലോറിൻ ആറ്റംസ്. അപ്പോൾ അത് കൂടുതൽ ഇലോങ്ങേറ്റഡ് ആയി. ഈ കൂടുതൽ ഇലോങ്ങേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? അതിൻ്റെ മീനിങ് അത് ലെസ് സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് അല്ലേ. ബോണ്ട് ലെങ്ത് കൂടുന്തോറും ബോണ്ട് സ്ട്രെങ്ത് കുറയും. സോ ദാറ്റ് വിൽ ബി ഈസി ടു ബ്രേക്ക്. അതാണ് നമ്മൾ PCl5 PCl3+Cl2 എന്ന് പറഞ്ഞത്. സ്ലൈറ്റ്ലി ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും അത് PCl3 ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ആ രണ്ട് ക്ലോറിനെ അത് റിമൂവ് ചെയ്തിട്ട് PCl3 ആയിട്ട് മാറും. റിമൂവ് ചെയ്ത് Cl2 ആയിട്ട് പോകും. അപ്പോൾ PCl3+Cl2 നമുക്ക് എഴുതാലോ, റൈറ്റ്. പിന്നെ സ്ട്രക്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോണ്ട് ആംഗിളാണ്. PCl5 രണ്ട് തരം ബോണ്ട് ആംഗിൾ ഉണ്ട്. ബോണ്ട് ലെങ്ത് മാത്രമല്ല, ബോണ്ട് ആംഗിളും രണ്ടെണ്ണമുണ്ട്. അത് ഇൻ ബിറ്റ്വീൻ ഇക്വറ്റോറിയലാണ് എങ്കിൽ അത് 120 ആണ്. പക്ഷേ ഇക്വറ്റോറിയൽ ആൻഡ് ആക്സിയൽ അത് 90 degree ആണ്. അപ്പോൾ രണ്ട് ബോണ്ട് ആംഗിളും ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഗ്യാഷസ് ലിക്വിഡ് എന്നാണ് പറഞ്ഞത്. സോളിഡ് സ്റ്റേറ്റിലാണ് എങ്കിൽ, ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ആൻ അയോണിക് സോളിഡ്. ഒരു അയോണിക് സോളിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക PCl5. അതെങ്ങനെയാണ് അയോണിക് സോളിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക? അത് എക്സിസ്റ്റ് ചെയ്യുക PCl4+PCl6- എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ട് PCl5 ചേർന്ന പോലെയാണ്, PCl5 ചേർന്ന പോലെയാണ്. പക്ഷേ ഒരു ക്ലോറിൻ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കും, അത് PCl4+. അപ്പോൾ ഒരു ക്ലോറിൻ പോയി കഴിഞ്ഞാൽ പ്ലസ്, മറ്റേത് PCl6-. ഇങ്ങനെ ഒരു അയോണിക് സ്ട്രക്ചറിലാണ്, ഒരു കാറ്റിയോണിക് ആനിയോണിക് സ്ട്രക്ചറിലാണ്. PCl4+ ഒരു കാറ്റിയോണിക്കും PCl6- ഒരു ആനിയോണിക്കുമായിട്ടുള്ള സ്ട്രക്ചറിൽ ആണ് ഇത് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ PCl6- സ്ട്രക്ചർ എന്തായിരിക്കും? PCl6- സ്ട്രക്ചർ ഇപ്പോൾ ഓക്ടഹൈഡ്രൽ സ്ട്രക്ചറാണ്, ഓക്ടഹൈഡ്രൽ സ്ട്രക്ചറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ PCl4 PCl4+ ടെട്രാഹൈഡ്രൽ. അപ്പോൾ ടെട്രാഹൈഡ്രൽ ഓക്ടഹൈഡ്രൽ സ്ട്രക്ചർ രൂപത്തിൽ ഒരു അയണിക് നേച്ചറിലാണ് ഇത് സോളിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫോസ്ഫറസിൻ്റെ ഹാലൈഡ്സിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചത്. റൈറ്റ്.